ഫ്രണ്ട്സ് എല്ലാവർക്കും പി എസ് സി ബേസിക്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓഗസ്റ്റ് മാസത്തിലെ 2019 ഓഗസ്റ്റ് മാസത്തിലെ കറണ്ട് അഫയേഴ്സ് ആണ്. കറണ്ട് അഫയേഴ്സ് പഠിക്കുമ്പോൾ കേരളത്തിൻ്റെ വാർത്തകൾക്കും അതുപോലെ തന്നെ ഇന്ത്യ വാർത്തകൾ ലോക വാർത്തകളെന്ന് തരംതിരിച്ച് പഠിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് അത് ക്യാപ്ചർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതിന് മുന്നത്തെ ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കാണുക. അത് കണ്ടതിന് ശേഷം ഈ വീഡിയോസ് കാണാനായിട്ട് ശ്രദ്ധിക്കുക. എല്ലാ സീരീസും മന്ത്ലി കറണ്ട് അഫയേഴ്സ് കഴിഞ്ഞ ഉടൻ തന്നെ ക്യുസ മോഡലിൽ, അല്ലെങ്കിൽ മോക്ക് ടെസ്റ്റ് മോഡലിൽ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകൾ ആരംഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം പ്രാദേശിക വാർത്തകൾ. 2019 വള്ളത്തോൾ അവാർഡ് ജേതാവാര് പോൾ സക്കറിയാണ്. 2019 വള്ളത്തോൾ അവാർഡ് നേടിയത് പോൾ സക്കറിയാണ്. 2018 വള്ളത്തോൾ അവാർഡ് ജേതാവ് എം മുകുന്ദനാണ്. 1991 ആദ്യമായിട്ട് വള്ളത്തോൾ അവാർഡ് ലഭിച്ചത് പാലാ നാരായണൻ നായർക്കാണ്. 2018 വള്ളത്തോൾ അവാർഡ് നേടിയത് എം മുകുന്ദനും 2019 വള്ളത്തോൾ അവാർഡ് ജേതാവ് പോൾ സക്കറിയയുമാണ്. 2019 സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയായത് കാസർഗോഡ് കാഞ്ഞങ്ങാടാണ്. കാഞ്ഞങ്ങാട് കാസർഗോഡാണ് 2019 സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയായത്. 2019 സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ വിജയിച്ചത് പാലക്കാട് ജില്ലയാണ്. 2019 സംസ്ഥാന കായിക മേളയുടെ വേദി കണ്ണൂരായിരുന്നു. അപ്പോൾ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ വേദി കാസർഗോഡ് കാഞ്ഞങ്ങാട്, ദെൻ വിജയിച്ചത് പാലക്കാട് ജില്ലയാണ്. 2019 സംസ്ഥാന കായിക മേളയുടെ വേദി കണ്ണൂറായിരുന്നു. ഭാഷയ്ക്ക് നൽകിയ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് രാഷ്ട്രപതിയുടെ ശ്രേഷ്ഠ ഭാഷാ പുരസ്കാരം നേടിയ മലയാളി ഡോക്ടർ ചാത്തനത്ത് അച്യുതനുണ്ണിയാണ്. സംസ്കൃത ഭാഷാ മികവിന് വി എസ് കരുണാകരനാണ് ശ്രേഷ്ഠ ഭാഷാ പുരസ്കാരത്തിന് അർഹനായത്. അപ്പോൾ ഭാഷയ്ക്ക് നൽകിയ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് രാഷ്ട്രപതിയുടെ ശ്രേഷ്ഠ ഭാഷാ പുരസ്കാരം നേടിയ മലയാളി ഡോക്ടർ ചാത്തനത്ത് അച്യുതനുണ്ണിയാണ്. സംസ്കൃത ഭാഷാ മികവിന് വി എസ് കരുണാകരന് ശ്രേഷ്ഠ ഭാഷാ പുരസ്കാരത്തിന് അർഹനായത്. ഓക്കെ, 2019 സുവർണ ജൂബിലി ആഘോഷിക്കുന്ന ഒ വി വിജയൻ്റെ കൃതി ഏത് ഖസാക്കിൻ്റെ ഇതിഹാസമാണ്. അപ്പോൾ സുവർണ ജൂബിലി ആഘോഷിക്കുന്ന ഒ വി വിജയൻ്റെ കൃതി ഏതാണ്? 2019 ഖസാക്കിൻ്റെ ഇതിഹാസമാണ്. 2019 ചട്ടമ്പി സ്വാമി പുരസ്കാരത്തിന് അർഹനായ സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണനാണ്. 2019 ചട്ടമ്പി സ്വാമി പുരസ്കാരത്തിന് അർഹനായത് അടൂർ ഗോപാലകൃഷ്ണൻ. ഇന്ത്യയിലെ ആദ്യത്തെ സ്പേസ് പാർക്ക് പദ്ധതി നിലവിൽ വരുന്നത് തിരുവനന്തപുരം ജില്ലയിൽ പള്ളിപ്പുറത്താണ്. സ്പേസ് പാർക്ക് പദ്ധതി ആദ്യമായിട്ട് നിലവിൽ വരുന്നത് സംസ്ഥാന സർക്കാരും ISRO മാതൃകേന്ദ്രമായ വിക്രം സാരാഭായി ബഹിരാകാശ കേന്ദ്രവും ചേർന്നിട്ടാണ് രാജ്യത്തെ ആദ്യത്തെ സ്പേസ് പാർക്ക് പള്ളിപ്പുറം തിരുവനന്തപുരത്ത് സ്ഥാപിക്കപ്പെടുന്നത്. രാജ്യത്തെ ആദ്യത്തെ പ്രഥമ ശുശ്രൂഷ സാക്ഷരതാ പഞ്ചായത്തായി തിരഞ്ഞെടുക്കപ്പെട്ടത് മലപ്പുറം ജില്ലയിലെ ചേലമ്പ്ര പഞ്ചായത്താണ്. രാജ്യത്തെ ആദ്യത്തെ പ്രഥമ ശുശ്രൂഷ സാക്ഷരതാ പഞ്ചായത്തായി തിരഞ്ഞെടുക്കപ്പെട്ടത് ചേലമ്പ്ര പഞ്ചായത്ത് മലപ്പുറമാണ്. അടുത്തത് ദേശീയ വാർത്തകളാണ്. ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്ന ആർട്ടിക്കിളായിരുന്ന 370, 35A എന്നിവ റദ്ദാക്കിയതെന്ന് 2019 ഓഗസ്റ്റ് 5 ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്ന ആർട്ടിക്കിളായിരുന്നു 370, 35A ഇവ റദ്ദാക്കിയത് 2019 ഓഗസ്റ്റ് 5 ജമ്മു കാശ്മീരിനെ വിഭജിച്ചിട്ട് ജമ്മു കാശ്മീർ, ലഡാക്ക് എന്നീ രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളാക്കിക്കൊണ്ടുള്ള ബില്ല് രാജ്യസഭ പാസാക്കിയത് 2019 ഓഗസ്റ്റ് 5 എന്നാണ്. ജമ്മു കാശ്മീരിനെ വിഭജിച്ച് ജമ്മു കാശ്മീർ, ലഡാക്ക് എന്നീ രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളാക്കിക്കൊണ്ടുള്ള ബില്ല് രാജ്യസഭ പാസാക്കിയത് 2019 ഓഗസ്റ്റ് 5 ഒക്ടോബർ 31 ജമ്മു കാശ്മീർ ഒരു കേന്ദ്രഭരണ പ്രദേശമായിട്ട് മാറിയത്. 2019 ഒക്ടോബർ 31 അടുത്തത് ഡൽഹിയിലെ ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രി ആര്? സുഷമ സ്വരാജാണ്. മുൻ വിദേശകാര്യമന്ത്രിയും മുതിർന്ന BJP നേതാവുമായിരുന്ന സുഷമ സ്വരാജ് 2019 ഓഗസ്റ്റിലാണ് അന്തരിച്ചത്. അപ്പോൾ ഡൽഹിയിലെ ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രി ആയത് സുഷമ സ്വരാജാണ്. മികച്ച ചിത്രത്തിനുള്ള 66th ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചതൊക്കെ ഹെല്ലാരോയ്ക്കാണ്. ഗുജറാത്തി ചിത്രമായ ഹെല്ലാരോയ്ക്കാണ് മികച്ച ചിത്രത്തിനുള്ള 66th ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചത്. അന്ധാധുൻ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് ആയുഷ്മാൻ ഖുറാനയെയും ഉറി ദി സർജിക്കൽ സ്ട്രൈക്ക് എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് വിക്കി കൗശലിനെയും മികച്ച നടന്മാരായി തിരഞ്ഞെടുത്തു. അപ്പോൾ അന്ധാധുൻ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് ആയുഷ്മാൻ ഖുറാനയ്ക്കും ഉറി
ദി സർജിക്കൽ സ്ട്രൈക്ക് എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് വിക്കി കൗശലിനും മികച്ച നടനായിട്ട് തിരഞ്ഞെടുത്തു. ഉറി സിനിമ ഒരുക്കിയ ആദിത്യ ദർ ആണ് മികച്ച സംവിധായകൻ. മികച്ച നടിയായി തിരഞ്ഞെടുത്തപ്പെട്ടത് കീർത്തി സുരേഷാണ്. മലയാളം ഓക്കെ കീർത്തി സുരേഷിനെയാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. മികച്ച മലയാള സിനിമയ്ക്കുള്ള പുരസ്കാരം സുഡാനി ഫ്രം നൈജീരിയ എന്ന ചിത്രം നേടി. മികച്ച സിനിമാ സൗഹൃദ സംസ്ഥാനമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഉത്തരാഖണ്ഡാണ്. ഉത്തരാഖണ്ഡ്. മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമിൻ്റെ സ്മരണാർത്ഥം തമിഴ്നാട് ഗവൺമെൻറ് ഏർപ്പെടുത്തിയ APJ അബ്ദുൽ കലാം അവാർഡിന് 2019 അർഹനായത് ISRO ചെയർമാനായ ഡോക്ടർ കെ ശിവനാണ്. മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമിൻ്റെ സ്മരണാർത്ഥം തമിഴ്നാട് ഗവൺമെൻറ് ഏർപ്പെടുത്തിയ APJ അബ്ദുൽ കലാം അവാർഡ് 2019 കിട്ടിയത് ആർക്കാണ്? ഡോക്ടർ കെ ശിവനാണ്. മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് രാജ്യസഭാംഗമായി നിയമിതനായത് ഏത് സംസ്ഥാനത്ത് നിന്നാണ്? രാജസ്ഥാനിൽ നിന്നാണ്. നിലവിലെ രാജസ്ഥാൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ടാണ്. 22nd നാഷണൽ കോൺഫറൻസ് ഓൺ ഇ ഗവേണൻസ് വേദിയായത് ഷില്ലോങ് ആണ്. ഓക്കെ 22nd നാഷണൽ കോൺഫറൻസ് ഓൺ ഇ ഗവേണൻസിന് വേദിയായത് ഷില്ലോങ്. 2019 ഇന്ത്യയുടെ എത്രാമത്തെ സ്വാതന്ത്ര്യ ദിനമാണ് ആഘോഷിച്ചത്? 73rd. പരിസ്ഥിതി സംഘടനയായ ഗ്രീൻ പീസ് പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ലോകത്തിൽ ഏറ്റവും കൂടുതൽ സൾഫർ ഡയോക്സൈഡ് പുറത്തുവിടുന്ന രാജ്യമായി ഇന്ത്യ. പരിസ്ഥിതി സംഘടനയായ ഗ്രീൻ പീസ് പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ലോകത്തിൽ ഏറ്റവും കൂടുതൽ സൾഫർ ഡയോക്സൈഡ് പുറത്തുവിടുന്ന രാജ്യമാണ് ഇന്ത്യ. 2019 രമൺ മക്സസെ പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ മാധ്യമ പ്രവർത്തകനാണ് രവീഷ് കുമാർ. ഏഷ്യയിലെ നോബൽ എന്നറിയപ്പെടുന്ന പുരസ്കാരമാണ് രമൺ മക്സസെ അവാർഡ്. ഇത് ആദ്യമായിട്ട് ലഭിച്ചത് വിനോബ ഭാവെയ്ക്കാണ്. രവീഷ് കുമാർ എന്ന ഇന്ത്യൻ മാധ്യമ പ്രവർത്തകനാണ് ഇപ്രാവശ്യം അവാർഡ് ലഭിച്ചത്. ആർട്ടിക്കിൾ 370 പിൻവലിച്ചതിൻ്റെ ഭാഗമായി ജമ്മു കാശ്മീരിൽ ക്രമസമാധാനം നിലനിർത്തുന്നതിനായി ഇന്ത്യൻ ആർമി ആരംഭിച്ച ഓപ്പറേഷൻ മിഷൻ റീച്ച് ഔട്ടാണ്. ഗിരീഷ് ചന്ദ്ര മുർമു ആണ് നിലവിലെ ജമ്മു കാശ്മീർ ലെഫ്റ്റനൻ്റ് ഗവർണർ. മിഷൻ റീച്ച് ഔട്ട് എന്താണ്? ആർട്ടിക്കിൾ 370 പിൻവലിച്ചതിൻ്റെ ഭാഗമായിട്ട് ജമ്മു കാശ്മീരിൽ ക്രമസമാധാനം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യൻ ആർമി ആരംഭിച്ച ഓപ്പറേഷനാണ്. 2017 July 1 GST നടപ്പിലാക്കുമ്പോൾ കേന്ദ്ര ധനകാര്യമന്ത്രിയായിരുന്ന വ്യക്തി അരുൺ ജെയ്റ്റ്ലിയാണ്. മുൻ കേന്ദ്ര ധനകാര്യമന്ത്രിയും BJP നേതാവുമായ അരുൺ ജെയ്റ്റ്ലി 2019 August 24 അന്തരിച്ചത്. അദ്ദേഹത്തിനോടുള്ള ആദരസൂചകമായി ഫിറോസ് ഷാ കോട്ട്ല സ്റ്റേഡിയം അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയം എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു. ലിസണിംഗ് ലേണിംഗ് ആൻഡ് ലീഡിംഗ് എന്ന പുസ്തകം ആരുടേതാണ്? ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡുവിൻ്റെ ആണ്. ഇന്ത്യയുടെ 13rd ഉപരാഷ്ട്രപതിയായ വെങ്കയ്യ നായിഡുവിൻ്റെ പുസ്തകമാണ് ലിസണിംഗ് ലേണിംഗ് ആൻഡ് ലീഡിംഗ്. 2019 ഫോർബ്സ് ലിസ്റ്റിൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ പ്രതിഫലം കൈപ്പറ്റുന്ന സിനിമാ താരങ്ങളുടെ പട്ടികയിൽ 4th നേടിയ ഇന്ത്യൻ താരം അക്ഷയ് കുമാറാണ്. 1st ഡ്വൈൻ ജോൺസൺ ആണ്. 1st ഡ്വൈൻ ജോൺസൺ ആണ്. ഇന്ത്യയിൽ 4th നേടിയ ഇന്ത്യൻ താരമാണ് അക്ഷയ് കുമാർ. അടുത്തിടെ അന്തരിച്ച ഇന്ത്യയുടെ ആദ്യ വനിതാ DGP എന്ന ബഹുമതി നേടിയ വ്യക്തി കാഞ്ചൻ ചൗധരി ഭട്ടാചാര്യയാണ്. അടുത്തിടെ അന്തരിച്ച ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ DGP ആരാണ്? കാഞ്ചൻ ചൗധരി ഭട്ടാചാര്യയാണ്. UAE ഓർഡർ ഓഫ് സെയ്ദ് ബഹുമതി 2019 അർഹനായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കാണ്. 2019 സ്വാതന്ത്ര്യ ദിനത്തിൽ വീർചക്ര പുരസ്കാരം ലഭിച്ചത് ആർക്ക്? അഭിനന്ദ് വർദ്ധമാനാണ്. ഇന്ത്യൻ എയർഫോഴ്സ് വിംഗ് കമാൻഡറാണ് അഭിനന്ദ് വർദ്ധമാൻ. യുദ്ധസമയത്ത് ധീരതയ്ക്ക് രാജ്യം നൽകുന്ന 3rd ഉയർന്ന ബഹുമതിയാണ് വീരചക്ര. അപ്പോൾ 2019 സ്വാതന്ത്ര്യ ദിനത്തിൽ വീർചക്ര പുരസ്കാരം ലഭിച്ചത് അഭിനന്ദ് വർദ്ധമാനാണ്. 2019 മിസ് ഇംഗ്ലണ്ട് ടൈറ്റിൽ നേടിയ ഇന്ത്യൻ വംശജ ഭാഷ മുഖർജിയാണ്. 2019 മിസ് ഇംഗ്ലണ്ട് ടൈറ്റിൽ നേടിയ ഇന്ത്യൻ വംശജയാണ് ഭാഷ മുഖർജി. വിശാഖപട്ടണം വിജയവാഡ നഗരങ്ങളെ ബന്ധിപ്പിക്കുന്ന റെയിൽവേയുടെ ഡബിൾ ടെക്കർ ട്രെയിൻ സർവീസാണ് ഉദയ് എക്സ്പ്രസ്. വിശാഖപട്ടണം വിജയവാഡ നഗരങ്ങളെ ബന്ധിപ്പിക്കുന്ന റെയിൽവേയുടെ ഡബിൾ ടെക്കർ ട്രെയിൻ സർവീസാണ് ഉദയ് എക്സ്പ്രസ്. അടുത്തത് കായിക വാർത്തകളാണ്.
2019 രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാര ജേതാക്കൾ ബജ്രംഗ് പുനിയ ഗുസ്തിക്കാരനാണ്, ദീപക് മാലിക് പാരാ അത്ലറ്റിക്കാണ്. പാരാലിമ്പിക്സിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ് ദീപ മാലിക്. ഇന്ത്യയിലെ പരമോന്നത കായിക ബഹുമതിയായ രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാരം 2019 ലഭിച്ചത് ബജ്രംഗ് പുനിയ ഗുസ്തിക്കാരനും ദീപ മാലിക് പാരാ അത്ലറ്റിക്കുമാണ്. 2019 ലോകത്തിലെ ഏറ്റവും അധികം പ്രതിഫലമാകുന്ന വനിതാ കായിക താരങ്ങളുടെ പട്ടികയിൽ തുടർച്ചയായി രണ്ടാം തവണയും ഇടം പിടിച്ച ഇന്ത്യൻ കായിക താരം PV Sindhu ആണ്. ഒന്നാം സ്ഥാനം സെറീന വില്യംസ് ആണ്. 2019 ദ്രോണാചാര്യ പുരസ്കാരം നേടിയ മലയാളി വിമൽ കുമാർ ബാഡ്മിന്റൺ താരമാണ്. 2019 ദ്രോണാചാര്യ പുരസ്കാരം നേടിയ വിമൽ കുമാർ. ഹംഗറിയിൽ നടന്ന മോട്ടോർ സ്പോർട്സിൽ ലോക കിരീടം നേടുന്ന ആദ്യ ഇന്ത്യൻ താരം ഐശ്വര്യ പിസായിയാണ്. ഹംഗറിയിൽ നടന്ന മോട്ടോർ സ്പോർട്സിൽ ലോക കിരീടം നേടുന്ന ആദ്യ ഇന്ത്യൻ താരം ഐശ്വര്യ പിസായിയാണ്. 2019 ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടിയ ആദ്യ ഇന്ത്യൻ കായിക താരം PV Sindhu ആണ്. 2019 ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടിയ ആദ്യ ഇന്ത്യൻ കായിക താരം PV Sindhu ആണ്. ഫൈനലിൽ PV Sindhu തോൽപ്പിച്ചത് ജപ്പാൻ താരം നൊസോമി ഒകുഹോരയാണ്. 2019 ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിന് വേദിയായത് സ്വിറ്റ്സർലൻഡിലെ ബാസിൽ. 2019 അർജുന അവാർഡ് ലഭിച്ച മലയാളി കായിക താരം മുഹമ്മദ് അനസ് എഹിയയാണ്. അത്ലറ്റിക്സിനാണ് മുഹമ്മദ് അനസ് എഹിയ ഈ അവാർഡ് ലഭിച്ചത്. 1961 മുതൽ നൽകി തുടങ്ങിയ അർജുന അവാർഡ് 2019 ലഭിച്ച മലയാളി കായിക താരം മുഹമ്മദ് അനസ് എഹിയയാണ്. 2019 ധ്യാൻചന്ദ് അവാർഡ് ജേതാവായ മലയാളി മാനുവൽ ഫെഡറിക് ആണ്. ഹോക്കി താരമാണ് മാനുവൽ ഫെഡറിക്. ഒളിമ്പിക് മെഡൽ നേടിയ ഏക മലയാളി താരമാണ് ഫെഡറിക്. 1972 മ്യൂണിക് ഒളിമ്പിക്സിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ ഹോക്കി ടീം അംഗമായിരുന്നു മാനുവൽ ഫെഡറിക്. ഇന്ത്യൻ ഹോക്കി മാന്ത്രികൻ ധ്യാൻചന്ദിനോടുള്ള ബഹുമാനാർത്ഥം 29 ഓഗസ്റ്റ് ദേശീയ കായിക ദിനമായിട്ടാണ് ആചരിക്കുന്നത്. അപ്പോൾ 2019 ധ്യാൻചന്ദ് അവാർഡ് ജേതാവ് മാനുവൽ ഫെഡറിക് ആണ്, ഹോക്കി താരമാണ്. 2019 ഡ്യൂറന്റ് കപ്പ് ഫുട്ബോൾ ജേതാക്കൾ ഗോകുലം കേരള FC ആണ്. റണ്ണറപ്പ് ആയത് മോഹൻ ബഗാൻ. 2019 ഡ്യൂറന്റ് കപ്പ് ഫുട്ബോളിന്റെ വേദിയായത് കൊൽക്കത്തയിലെ സാൾട്ട് ലേക്ക് സ്റ്റേഡിയം ആണ്. അപ്പോൾ ഗോകുലം കേരള FC ആണ് ഡ്യൂറന്റ് കപ്പ് ഫുട്ബോൾ ജേതാക്കൾ. ഇന്ത്യൻ കായിക താരം ചിരാഗ് ഷെട്ടി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബാഡ്മിന്റണുമായിട്ടാണ്. 2019 തായ്ലൻഡ് ഓപ്പൺ സൂപ്പർ 500 ഡബിൾസ് ടൈറ്റിൽ നേടിയ താരമാണ് ചിരാഗ് ഷെട്ടി. ഭിന്നശേഷിക്കാരുടെ പ്രഥമ ലോക 2020 ക്രിക്കറ്റ് കിരീടം നേടിയത് ഇന്ത്യയാണ്. ഇന്ത്യയാണ് ഭിന്നശേഷിക്കാരുടെ പ്രഥമ ലോക 2020 ക്രിക്കറ്റ് കിരീടം നേടിയത്. അടുത്തത് ലോക വാർത്തകളാണ്. 45th G7 സമ്മേളനത്തിന് വേദിയായത് ഫ്രാൻസ് ആണ്. 45th G7 സമ്മേളനത്തിന് വേദിയായത് ഫ്രാൻസ്. 2019 ഓഗസ്റ്റിൽ ചൈനയിൽ നാശം വിതച്ച ചുഴലിക്കാറ്റ് ലക്കിമയാണ്. 2019 ഓഗസ്റ്റിൽ ചൈനയിൽ നാശം വിതച്ച ചുഴലിക്കാറ്റിൻ്റെ പേര് ലക്കിമ എന്നാണ്. 2019 ഓഗസ്റ്റിൽ അന്തരിച്ച സാഹിത്യ നോബലിന് അർഹയായ ആദ്യ ആഫ്രിക്കൻ വനിതയാണ് ടോണി മോറിസൺ. അപ്പോൾ സാഹിത്യ നോബലിന് അർഹയായ ആദ്യ ആഫ്രിക്കൻ വനിതയാരെന്ന് ചോദിക്കും, ടോണി മോറിസൺ ആണ്. 2019 ലോക യുവജന ദിനത്തിന്റെ പ്രമേയം ട്രാൻസ്ഫോമിംഗ് എഡ്യൂക്കേഷൻ എന്നാണ്. 12th ലോക യുവജന ദിനം. എന്നാൽ ദേശീയ യുവജന ദിനം എന്നാണ് January 12. ഇത് ആഘോഷിക്കുന്നത് ആരുടെ ഓർമ്മയ്ക്കാണ്? സ്വാമി വിവേകാനന്ദന്റെ ബർത്ത്ഡേ ഡേറ്റാണ് ദേശീയ യുവജന ദിനമായിട്ട് ആഘോഷിക്കുന്നത്. ഫെഡർ എന്ന പേരിൽ ബഹിരാകാശത്തേക്ക് ആദ്യ ഹ്യൂമനോയിഡ് റോബോട്ട് അയച്ച രാജ്യം റഷ്യയാണ്. ഫെഡർ എന്ന പേരിൽ ബഹിരാകാശത്തേക്ക് ആദ്യ ഹ്യൂമനോയിഡ് റോബോട്ടിനെ അയച്ച രാജ്യമാണ് റഷ്യ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഓഗസ്റ്റ് 2019 നടന്ന പ്രധാനപ്പെട്ട സംഭവങ്ങൾ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യുക, നല്ല രീതിയിൽ പഠിച്ചു നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട് അല്ലെങ്കിൽ തന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ലൈക്ക് ചെയ്ത് നിങ്ങളുടെ പ്രോബ്ലംസ് എന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. Thank you and all the best.